കൂട്ടുകാരെ, ഏവർക്കും സിദ്ധി ഹോം ട്യൂഷനിലേക്ക് സ്വാഗതം. ഞാൻ സിദ്ധി, നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ടീച്ചർ. ഓക്കെ, നമ്മൾ ഇത്രയും ദിവസം പഠിച്ചു വന്നത് എന്തായിരുന്നു? ഇംഗ്ലീഷ് ആയിരുന്നു അല്ലേ? ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെ വായിക്കും അല്ലേ, ഓരോ ലെറ്റേഴ്സ് എങ്ങനെ വായിക്കും, പിന്നെ പല ലെറ്റേഴ്സ് ഒന്നിച്ചു വരുമ്പോൾ എങ്ങനെ വായിക്കും, ബ്ലെൻഡിങ് പഠിച്ചു, വോവൽ ഡയഗ്രാഫ് പഠിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ അതെല്ലാം കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും കാണുക. ആ വീഡിയോയുടെ ലിങ്ക് എല്ലാം ഞാൻ കമൻറ്റിൽ ഇട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ആ വീഡിയോസ് എല്ലാം ക്രമത്തിൽ കാണുക കേട്ടോ. പിന്നെ കുറച്ച് നാൾ മുൻപേ ആയിട്ട് ഞാൻ ഹിന്ദിയുടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സ്വരാക്ഷരങ്ങൾ, നമ്മുടെ മലയാളത്തിലുള്ളതുപോലെ ഹിന്ദിയിൽ എന്തുണ്ട്? സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ടല്ലേ. അതിൽ ഞാൻ സ്വരാക്ഷരങ്ങൾ എങ്ങനെയാണ് വായിക്കേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്, ആ ഓരോ ലെറ്റേഴ്സും ഓരോ അതായത് ഓരോ അക്ഷരങ്ങളും എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക, ഇവിടെ ഉണ്ടാവും, കമൻറ്റിൽ ഇട്ടിട്ടുണ്ടാവും. ഓക്കെ, അഥവാ അതിൽ കണ്ടില്ലെങ്കിലും എന്നോട് എന്താണ് കമൻറ്റിലൊന്ന് ചോദിച്ചാൽ മതിയാവും, അതിൻ്റെ ലിങ്ക് ഒന്ന് തരാവും, ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഇട്ടിട്ടുണ്ടാവും, എന്നാലും കണ്ടില്ല എങ്കിൽ എന്നോട് ചോദിക്കുക കേട്ടോ, കമൻറ്റിലൂടെ ചോദിക്കുക, ഞാൻ അവിടെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായിരിക്കും? നമ്മൾ സ്വരാക്ഷരം പഠിച്ചു, ഇനി എന്താ പഠിക്കാൻ പോകുന്നത്? ഹിന്ദിയിലെ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങളെല്ലാം ഞാൻ ഒരു വീഡിയോയിലെടുത്താൽ വലിയൊരു ക്ലാസ്സായി പോകും. അത് കാരണം ഞാൻ ഈ വ്യഞ്ജനാക്ഷരങ്ങളെ കുറച്ച് കുറച്ചായിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്, അതനുസരിച്ചിട്ട് പഠിക്കാം. അതായത് ഞാൻ കുറച്ച് വ്യഞ്ജനാക്ഷരം ഈ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ടാവും. അത് കുറച്ച് ദിവസം ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ, അതായത് അടുത്ത ഹിന്ദി ക്ലാസ് വരുന്നത് വരെ അത് നല്ലോണം ഒന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ അത്രയും ഓക്കെ ആവുമല്ലോ. പിന്നെ അതൊരിക്കലും മറക്കരുത്, ആ ഒരു രീതിയിൽ പഠിച്ചു വയ്ക്കുക. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. എഴുതാനും വായിക്കാനും ഒക്കെ നമുക്ക് പഠിക്കാം. ഹിന്ദി നിങ്ങൾ എന്താണ് ഇംഗ്ലീഷ് പഠിക്കും പോലെയൊന്നുമല്ല. ഇംഗ്ലീഷിനാണെങ്കിൽ ഒരു അക്ഷരത്തിന് തന്നെ പല സൗണ്ടുകളുണ്ട് അല്ലേ. പക്ഷേ ഹിന്ദിക്ക് ആ ഒരു പ്രശ്നമല്ല. നമ്മൾ എന്ത് സൗണ്ടാണോ പഠിക്കുന്നത് അത് തന്നെയാണ് ഏത് വാക്ക് നമ്മളെടുത്താലും ആ അക്ഷരത്തിൻ്റെ സൗണ്ട്. വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ഞാനുണ്ടല്ലോ കൂടെ. നമുക്ക് ഒന്നിച്ച് ഹിന്ദിയും പഠിച്ച് മുന്നേറാം. ഓക്കെ, എപ്പോഴത്തെയും പോലെ എന്തുണ്ടാകും ഏറ്റവും ലാസ്റ്റ്? ആക്ടിവിറ്റി ഉണ്ടാകും, അതും തീർച്ചയായും ചെയ്യുക കേട്ടോ. എത്രണം ശരിയായി, എത്രണം തെറ്റിപ്പോയി എല്ലാം എന്നെ അറിയിക്കണം കമൻറ്റിലൂടെ. ഓക്കെ, പ്രോമിസ്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഓർക്കുന്നുണ്ടോ? മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ, ഇല്ലെങ്കിൽ സാരമില്ല, ദേ നമുക്ക് അതും കൂടെ ഒന്ന് പഠിച്ച് തന്നെ പോവാം. ഓക്കെ ഓക്കെ, വ്യഞ്ജനാക്ഷരങ്ങൾ ഒന്ന് ഓർമ്മിപ്പിച്ചെടുക്കാം. ക ഇഖ ഗ ഇഖ ങ, നമ്മളെങ്ങനെ വായിക്കാം? നമ്മൾ ചുമ്മാ എങ്ങനെ വായിക്കാം? കായ്ക്ക് കായ്ക്ക ങ അല്ലേ, അങ്ങനെയാണ് കുഞ്ഞിലേ പഠിച്ചു വരുന്നത്. എങ്ങനെയാ? കായ്ക്ക് കായ്ക്ക ങ, ചായച്ച് ചായച്ച് ഞ, അങ്ങനെയൊക്കെ. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം ചുമ്മാ ഇങ്ങനെ പാട്ട് പാടും പോലെ ചുമ്മാ കായ്ക്ക കായ്ക്ക ങ. കാരണം നോക്കി, ഇപ്പം ഞാൻ പറയുകയാണ് കായ്ക്ക കായ്ക്ക ങ. അപ്പോൾ ഇക്ക ഗ ഇക്ക കണ്ടോ, എല്ലാത്തിനും കാ 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 എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് എങ്ങനെ വായിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ വായിക്കണം എന്ന് നമ്മൾ പഠിക്കത്തില്ല. അങ്ങനെ വായിച്ചാൽ അതെ, നമ്മൾ ഇതുവരെ പഠിച്ചത് തെറ്റാണെന്ന് അപ്പോൾ മനസ്സിലാക്കാം. കായ്ക്ക കായ്ക്കങ്ങ, ചായച്ച് ചായച്ചങ്ങ, അവസാനം കാ കണ്ടാലും ഇക്ക കണ്ടാലും എല്ലാം കാ എന്നല്ല അങ്ങ് വായിക്കും. അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. നമുക്കപ്പോൾ കൃത്യമായിട്ട് എങ്ങനെ വായിക്കണം എന്നും കൂടെ പഠിക്കാം. അതാകുമ്പോൾ നന്നായിട്ട് വായിക്കാൻ പഠിക്കും, അതുപോലെ എഴുതാനും പഠിക്കും. ടീച്ചർ എന്താണോ പറയുന്നത് അത് കേട്ട് ആ അക്ഷരമാണല്ലോ ഞാനിവിടെ എഴുതേണ്ടേ, ഈ കായാണോ ഇക്കയാണോ എഴുതേണ്ടേ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ രീതി തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യത്തത് എന്താണ്? ക. ശ്രദ്ധിച്ച് കേൾക്കുക, ക എന്താണ്? കൂടെ പറഞ്ഞേ. അതെ, ക. ഓക്കെ, മലയാളത്തിലാണ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത്. എന്താണ് ക എന്ന് എഴുതിയിരിക്കുകയാണ്. ക. അപ്പോൾ ഹിന്ദിയിൽ എങ്ങനെ നമുക്ക് ക എഴുതാം? ഹിന്ദിയിലും മലയാളത്തിലും ഒരേ വാക്കുകൾ തന്നെ കേട്ടോ, ഒരേ അക്ഷരങ്ങൾ തന്നെ കേട്ടോ, വാക്കുകളല്ല അക്ഷരങ്ങൾ തന്നെ കേട്ടോ. കായ്ക്ക കായ്ക്ക, ഓക്കെ അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തത് കായാണ്. ഓക്കെ, മലയാളത്തിൽ ക എഴുതുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അറിയാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. അടുത്ത് ഈ കായുടെ ഹിന്ദി നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം.
ഹിന്ദിയുടെ പ്രത്യേകത എന്താണ്? ഹിന്ദി അക്ഷരങ്ങളെ പ്രത്യേകത. അതെ, ആ ഹിന്ദി അക്ഷരങ്ങൾക്ക് ആ ഒറ്റയ്ക്ക് നിൽക്കാൻ കുറച്ച് പാടാണ്. അതായത് ഒരു താങ് വേണം, ഒരാളിങ്ങനെ തൂക്കിയിടണം, എങ്കിൽ മാത്രമേ അതിങ്ങനെ നേരെ നിൽക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? മേലിൽ നമ്മളൊരു വര വരയ്ക്കും. ഓക്കെ, ആ അതൊരിക്കലും മറന്നു പോകരുത്, വരയ്ക്കാൻ മറന്നു പോകരുത്. ഓക്കെ, ആ അപ്പോൾ നമുക്ക് കാ എഴുതാം. ഹിന്ദിയുടെ കാ ഏകദേശം മലയാളത്തിലെ കാ പോലെയൊക്കെ തന്നെയാണ്, എന്നാൽ നമുക്കൊന്ന്. ഓക്കെ, എഴുതേണ്ട രീതി ഇങ്ങനെ തന്നെ എഴുതുക കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ 2 ലൈൻ വരച്ചിട്ടുണ്ട്, അതിനകത്ത് നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഒരു വര താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണേ. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്കൊരു വര വരയ്ക്കുക. വരച്ചല്ലോ, വരച്ചു. അതിനുശേഷം ദേ നടുക്കൂന്ന് ഇങ്ങനെ, മനസ്സിലായോ? അതായത് ഒരു വര വരയ്ക്കുക, എന്നിട്ട് നടുക്ക് നിന്നും ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെ. ഏകദേശം നമ്മുടെ മലയാളത്തിലെ കാ പോലെ തന്നെ ഉണ്ടല്ലേ, നടുക്കൊരു വര ഇങ്ങോട്ട് വന്നു. ഇങ്ങനെ എഴുതിയതിന് ശേഷം എന്താ ചെയ്യേണ്ടേ? മേളിലൊരു താങ് കൊടുക്കുക, അതിനെ താങ്ങി നിർത്താനായിട്ട്, തൂക്കിയിടാനായിട്ടൊരു വരയും കൂടെ അങ്ങ് കൊടുക്കുക. അപ്പോൾ ഇത് എന്തായി? കാ. എന്താണ്? ഇങ്ങനെയാണ് കാ എഴുതേണ്ടത്. ഇതിവിടെ യോജിപ്പിക്കണം കേട്ടോ. മനസ്സിലായല്ലോ കാ എഴുതേണ്ട രീതി എങ്ങനെയാന്ന്? ഒന്നും കൂടെ പറയണോ? ഒന്നും കൂടെ പറയാം, എൻ്റെ കൂടെ എഴുതാൻ ശ്രമിക്കണേ. ശ്രമിക്കുമല്ലോ, ബുക്കും പെന്നും അല്ലെങ്കിൽ പെൻസിലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ്? ഒരു വര വരയ്ക്കുക, നടുക്ക് നിന്നും ഇങ്ങനെ എടുത്ത്, ഇങ്ങനെ എടുത്ത്, എന്നിട്ട് താങ്ങി നിർത്താൻ മേളിലൊരു വര. സിമ്പിൾ, കായായി. ഓക്കെ, കാ മനസ്സിലായി. ആ ഇനി നമുക്ക് ഈ കാ വച്ചിട്ടുള്ള വാക്കുകൾ നോക്കാം. വാക്കുകൾ നോക്കുമ്പോൾ എന്തായിരിക്കും? കൂടെ വേറെയും അക്ഷരങ്ങൾ വരും. കണ്ടു പേടിക്കും, കണ്ടു പേടിക്കരുത് കേട്ടോ. കാരണം ആ അക്ഷരങ്ങളെല്ലാം നമ്മൾ പോകെ പോകെ പഠിക്കുന്നുണ്ടാവും. അതുകൊണ്ട് പേടിക്കണ്ട. നമുക്കിപ്പോഴെന്താ പഠിക്കേണ്ടത്? കാ പഠിക്കണം. അപ്പോൾ ആ കാ മാത്രം ആ ഒരു വാക്കിൽ ശ്രദ്ധിച്ചാൽ മതിയാവും. ബാക്കി ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകും, കേട്ടിരുന്നാൽ മാത്രം മതിയാവും. ഓക്കെയാണ്? ആ ഓക്കെ. അപ്പോൾ നമുക്ക് ഈ കാ വച്ചിട്ടുള്ള വാക്കുകൾ നോക്കാം. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് കാ എഴുതേണ്ടത് ഇങ്ങനെ ഒരു വര വരച്ചു, എന്നിട്ട് ഇവിടെ നിന്ന് അടുക്കൂന്ന് ഇങ്ങനെ എടുത്ത്, എന്നിട്ട് ഇതിനെ ഇങ്ങനെ തന്നെ ഇട്ടേക്കാം. രണ്ടാമത്തത് അവിടെ യോജിപ്പിക്കാൻ പാടില്ല. ഞാൻ കുറച്ച് മുൻപേ എഴുതിയപ്പോൾ ഞാൻ അവിടെ യോജിപ്പിച്ച് കാണിച്ചു. അല്ല, അങ്ങനെ ചെയ്യരുത് എന്ന് പറയുവാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ എന്ത് ചെയ്യരുത്? യോജിപ്പിക്കാൻ പാടില്ല. എങ്ങനെയാണ്? ഇവിടെ കൊണ്ടുവച്ച് അങ്ങ് നിർത്തുക കേട്ടോ. എന്നിട്ട് വേണം മേളിലൊരു താങ്ങ് കൊടുക്കുക. എങ്ങനെയാണ്? ഒരു വര ഇവിടെ നടുക്കൂന്ന് എടുക്കുക, എന്നിട്ട് ഇവിടെ വെച്ചങ്ങ് നിർത്തുക, യോജിപ്പിക്കരുത്. ഓക്കെ, എന്നിട്ട് മേളിലൊരു താങ്ങ്. ഓക്കെ ആയല്ലോ. ഇനി നമുക്ക് കാ വച്ചിട്ടുള്ള വാക്കിലേക്ക് പോകാം. ആദ്യത്തെ വാക്ക് നോക്കുക. ഞാൻ എന്താണ് കാ എന്ത് വെച്ചിട്ടാ, ഏത് കളർ വെച്ചിട്ടാ വരച്ചേക്കുന്നത് അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത്? ആ ഗ്രീൻ കളർ വെച്ചിട്ടാണല്ലേ. ഓക്കെ, കാരണം നമ്മൾ അവിടെ അതാണ് ഉപയോഗിച്ചതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ കാ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ബാക്കിയുള്ളത് നമ്മൾ പഠിക്കും, വഴിയെ പഠിക്കും. ഇപ്പോൾ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ട് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്താണ് കാ? ഓക്കെ, കാ മ ഇ അങ്ങനെയാണ് വായിക്കേണ്ടത്. ഇപ്പം എൻ്റെ കൂടെ വായിക്കണേ, ബാക്കിയുള്ളത് വായിക്കാൻ പറ്റില്ല, സാരമില്ല, നമ്മളിത് പഠിക്കും. ഓക്കെ, ക ക മൽ, ക മൽ, കമൽ. ഒന്നും കൂടെ, ക മൽ, കമൽ. എന്താണ് കമൽ? കമൽ, കമൽ എന്ന് പറഞ്ഞാൽ താമരപ്പൂവ്. എന്താണ് കമൽ എന്ന് പറഞ്ഞാൽ? എന്താണ് താമരപ്പൂവ്? താമരപ്പൂവിൻ്റെ ഹിന്ദിയാണ് കമൽ. ഓക്കെ, ക മൽ. അപ്പോൾ ഇവിടെ ക നല്ലോണം ശ്രദ്ധിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി ബാക്കിയുള്ളവർ വരും, അപ്പോൾ അതൊക്കെ ഓർത്ത് വയ്ക്കുക. ഞാനിവിടെ എവിടെയോ ഞാനിത് വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് എന്ന് ഓർത്തെടുക്കുക കേട്ടോ. ക മൽ. നമുക്ക് അടുത്ത വാക്ക്, ക വച്ചിട്ടുള്ള അടുത്ത വാക്കിലേക്ക് പോകാം. ഓക്കെ, അടുത്ത വാക്ക് ക, അത് വായിക്കാൻ പറ്റിയല്ലോ. ക ല, നേരത്തെ തന്നെ തിരിച്ചിട്ടും, ഏറ്റവും ലാസ്റ്റ് ആൾക്കാരെ തിരിച്ചിട്ടും. അപ്പോൾ വായിക്കേണ്ടത് ക ല ഉം, കലം. ഒന്നും കൂടെ, ക ല ഉം, കലം, കലം, കലം. കലം എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ മലയാളത്തിൽ പറയും പോലെ കലം അല്ല,
നമ്മൾ ആഹാരമൊക്കെ ഉണ്ടാക്കുന്ന കാലമല്ല, ചോറുണ്ടാക്കുന്ന കാലം ഒന്നും അല്ല, അതല്ല ഹിന്ദിയിലുള്ള കലം എന്ന് പറയുന്നത് പേന. പേനയാണ് നമ്മൾ കലം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ രണ്ട് വാക്ക് പഠിച്ചേ. കമൽ, കലം. കമൽ എന്ന് പറഞ്ഞാൽ ലോട്ടസ് അഥവാ താമരപ്പൂവ്. കമൽ. അടുത്തത് കലം. കലം എന്ന് പറഞ്ഞാൽ എന്താണ്? പേന. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലെറ്ററിലേക്ക് പോകാം. എങ്ങനെയാണ് എഴുതേണ്ടതെന്നും എങ്ങനെയാണ് വായിക്കേണ്ടതെന്നും ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, എൻ്റെ അത് വെച്ചിട്ടുള്ള വാക്കുകൾ നോക്കാം. കാ കഴിഞ്ഞാൽ അടുത്ത വ്യഞ്ജനാക്ഷരം ഏതാണ്? നിങ്ങൾ പാട്ട് പാടി നടക്കുമ്പോലെ കായ്ക്ക കായ്ക്കങ്ങ അങ്ങനെയൊക്കെ പാടിയാണല്ലോ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? കായ്ക്ക അല്ലേ? ആ, ഇങ്ങനെയാ വായിച്ച് പഠിക്കുന്നത്, ഇതാ പ്രശ്നം. അങ്ങനെയല്ല വായിക്കേണ്ടത്. വായിക്കേണ്ടത് നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ക. എന്താണ്? കായായിരുന്നു. തൊട്ടടുത്ത് വരുന്നത് വായിക്കുമ്പോൾ ആ തൊട്ട് മുൻപേ ഉള്ള ക എന്ന് പറയുന്നില്ലേ, അതിൻ്റെ കൂടെ ഒരു ഹായും കൂടെ ചേർത്ത് പറയുക. അപ്പോഴാണ് കറക്റ്റ് ഉച്ചാരണമാവുന്നത്, കറക്റ്റായിട്ട് പറയുന്നത്. എങ്ങനെയാണ്? നേരത്തെ കായായിരുന്നു, അപ്പോൾ ഇതെന്താവും? ആ ഖ. എന്താ മനസ്സിലായോ? അതായത് ആ കായുടെ കൂടെ ഹായും കൂടെ അങ്ങ് ചേർത്ത് പറയാം, അപ്പോൾ കറക്റ്റാവും. ഇങ്ങനെയാണ് ഖ ക ഖ. മനസ്സിലായോ ആ വ്യത്യാസം? ആദ്യത്തെ എന്തായിരുന്നു? ക. ഇപ്പോൾ രണ്ടാമത്തത് ഖ. ആ കായുടെ കൂടെ ഒരു ഹായും കൂടെ ചേർത്ത് ഖ. അതാണ് കറക്റ്റ് വായന. ഓക്കെ, അപ്പോൾ ഈ വാക്ക് എന്താണ്? ഖ. ഇതാണ് ഖ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഈ ഖ നമുക്ക് ഹിന്ദിയിൽ എങ്ങനെ എഴുതാം എന്ന് നോക്കിയാലോ. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ എങ്ങനെ എഴുതേണ്ടതെന്ന്. മലയാളത്തിൽ എങ്ങനെയാണ്, ഹിന്ദിയിൽ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഖ എഴുതാൻ പഠിക്കാം. ഖ ദേ നോക്കുക, കൂടെ എഴുതുക കേട്ടോ, അല്ലെങ്കിൽ ഇത് ആദ്യം ശ്രദ്ധിച്ചിട്ട് രണ്ടാമത്തേതിൽ എഴുതാം. നോക്കിയേ, ഇവിടെ നിന്നും തുടങ്ങണം. ഇവിടെ നിന്നും ഇങ്ങനെ വളച്ചെടുത്ത് ഇങ്ങനെ രണ്ട് നമ്മൾ എഴുതത്തില്ലേ, അതിനൊന്ന് ചരിച്ച് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്ക് അറിയാമെന്നുള്ളത് വെച്ചിട്ട് തന്നെ നോക്കാം. അപ്പോൾ രണ്ട് എഴുതുന്നതിന് ഇങ്ങനെ ചരിച്ച് എഴുതുക. എഴുതിയല്ലോ. ഇങ്ങനെ കുറച്ചും കൂടെ ഒന്ന് താഴോട്ട് ഒരു വളവ് ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒരു 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 റൗണ്ട് കൊടുക്കുക. എങ്ങനെയാണ്? അവിടെ ഒരു റൗണ്ട് കൊടുക്കുക, എന്നിട്ട് മേളിൽ നിന്ന് എടുത്ത് ഇങ്ങനെ താഴോട്ട്, എന്നിട്ട് മേളിലൊരു താങ്ങായിട്ടൊരു വര. ഒന്നും കൂടെ ദേ ഇങ്ങനെ രണ്ടിനെ ഇങ്ങനെ ചരിച്ച് എഴുതുക, താഴെ ഇങ്ങനെ ഒന്ന് വളച്ചെടുക്കുക, ഇവിടെ നടുക്കൊരു റൗണ്ട്, എന്നിട്ട് മേളിൽ നിന്ന് താഴോട്ടൊരു വര, എന്നിട്ട് താങ്ങായിട്ട് മേളിലൊരു വര. അപ്പോഴത് എന്താകും? ആ ഖായാകും അല്ലേ? ഖ. ഓക്കെ, ഇനി നമുക്ക് ഈ ഖ വച്ചിട്ടുള്ള വാക്കുകൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഖ വച്ചിട്ടുള്ള വാക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വിഷമിക്കേണ്ട, ബാക്കിയുള്ളത് വായിക്കാൻ പറ്റിയില്ലെന്ന് വരും, സാരമില്ല, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം ഇതെന്താണ്? ഏറ്റവും ആദ്യത്തെ എന്താണ്? ആ പറഞ്ഞേ. അതെ, ഖ. ഓക്കെ, ഖ അല്ലാതെ ഇക്ക എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഖ ഖ ജൂർ ജൂർ. ഓക്കെ, ജൂർ ഖ. ആ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഖ ജൂർ ഖ ജൂർ. കൂടെ വായിച്ചേ. ഖജൂർ 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 എന്ന് പറഞ്ഞാൽ ഈന്തപ്പഴമില്ലേ, ഈന്തപ്പഴം, അതാണ് ഖജൂർ എന്ന് പറയുന്നത്. ഹിന്ദിയിൽ ഈന്തപ്പഴത്തിനെയാണ്, അഥവാ ഡേറ്റ്സ് ഇംഗ്ലീഷിൽ പറയും, അതിനെയാണ് നമ്മൾ ഖജൂർ എന്ന് പറയുന്നത്. ഓക്കെയാണ്. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. ഖ വച്ചിട്ടുള്ള അടുത്ത വാക്കിലേക്ക് നമുക്ക് പോവാം കേട്ടോ. ഖ വച്ചിട്ടുള്ളത് അടുത്ത വാക്കെത്തിക്കഴിഞ്ഞു. നമുക്ക് വായിക്കാം, കുറച്ച് വലുതാണ്, നമുക്ക് ഖ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, ഇപ്പോൾ തൽക്കാലം. ഓക്കെ, ഇതെന്താണ്? അതെ, ഖ ഖ ഋ ഗോഷ് എന്നാണ് വായിക്കേണ്ടത്. നമുക്ക് ഒന്നിച്ച് വായിക്കാം, ഖ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. ഖ ഋ ഗോഷ് ഖ ഋ ഗോഷ്. എന്താണ് ഖ? ഖർഗോഷ് ഖ. കൂടെ പറഞ്ഞേ. ഖ ഖർഗോഷ് ഖ ഖർഗോഷ് 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 ക
ഖർഗോഷ്. ഖർഗോഷ് എന്ന് പറഞ്ഞാൽ റാബിറ്റ്. ഖർഗോഷ് എന്ന് പറഞ്ഞാൽ റാബിറ്റ്. ഓക്കെ, റാബിറ്റിനെയാണ് അഥവാ മുയലിനെയാണ് നമ്മൾ ഖർഗോഷ് എന്ന് ഹിന്ദിയിൽ പറയുന്നത്. അപ്പോൾ അതും പഠിച്ചേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലെറ്ററിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ലെറ്ററിലേക്ക് പോകാതെ അടുത്ത ലെറ്റർ ഇത് നമ്മൾ എങ്ങനെയാ വായിക്കുക അറിയാവോ? മലയാളം അറിയില്ല? ഓക്കെ, അറിയാത്തവരുണ്ടാവും കേട്ടോ, കുഴപ്പമില്ല, നമുക്കിത് പറയാം. അടുത്ത ലെറ്ററാണ് ഗ. എന്താണ്? കൂടെ പറഞ്ഞേ ഗ. ഒന്നും കൂടെ പറഞ്ഞേ ഗ. ഒരു പ്രാവശ്യം കൂടെ ഗ. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ ഹിന്ദിയിൽ എഴുതാമെന്ന് നോക്കണം അല്ലേ? നോക്കാവേ. ഓക്കെ, അപ്പോൾ റെഡിയാണേ, എല്ലാവരും റെഡിയാണ്, ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ചെയ്യേണ്ടത് മേളിൽ നിന്ന് താഴോട്ട് നേരെ ഒരു വര വരയ്ക്കണേ. മേളിൽ നിന്ന് താഴോട്ട് ഒരു വര വരയ്ക്കണം, പക്ഷെ നടുക്ക് വെച്ച് നിർത്തണം, താഴെ വരെ മുട്ടിക്കരുത്. നടുക്ക് വെച്ച് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നിർത്തുക, എന്നിട്ട് ഇതിനിങ്ങനെ വളയ്ക്കുക. ഓക്കെ, മേളിൽ നിന്ന് താഴോട്ട് ഒരു വര, ഇങ്ങനെ ഒരു വളവ്, കൊടക്കമ്പി പോലെ. ഓക്കെ, വരച്ചു. ഓക്കെ, അതിനുശേഷം ഈ സൈഡിൽ ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് എന്താ ചെയ്യണ്ടേ, ഒരു വര ഇങ്ങനെ നീളനെ താഴെ വരെ മുട്ടുന്ന രീതിയിൽ വരയ്ക്കണം. മനസ്സിലായോ? ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മേളിൽ നിന്ന് താഴോട്ട് നടുക്കെത്തുന്നവരെ ഒരു വര വരയ്ക്കുക, എന്നിട്ട് ഇതിനെ വളച്ച് ഇങ്ങോട്ട് എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സൈഡിൽ നിന്നും നേരെ താഴേക്ക് താഴെ മുട്ടുന്ന രീതിയിൽ ഒരു വര വരയ്ക്കുക. അത്രയായി, പക്ഷെ ഇയാൾ താങ്ങി നിർത്താൻ മേളിലൊരു വര വേണം. അപ്പോൾ നമുക്ക് വരയ്ക്കാം. ഇത് മേളിലൊരു വര, ഗായായി. നേരെ സ്ട്രെയിറ്റ് വരയ്ക്കണേ, ഇവിടെ മേളിലൊരു വര, ഗായായി, ഗ. ഓക്കെ, ഹിന്ദിയിൽ എഴുതാൻ പഠിച്ചു, വായിക്കാൻ പഠിച്ചു, വെരി ഗുഡ്. ഇനി നമുക്ക് ഈ ഗ വെച്ചിട്ടുള്ള വാക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ക, ഖ, ഗ മൂന്നാമത്തെ വാക്കാണേ. ആ അക്ഷരമാണ്, നമുക്ക് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വാക്കിലേക്ക് പോകാം. എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ് കേട്ടോ ഞാൻ എഴുതിയിരിക്കുന്നത്. ഈ ഈ സൈഡിലുള്ളയാളെ ഇത് നോക്കണ്ട കേട്ടോ, ഇത് ഞാൻ ചുമ്മാ അതൊന്നും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് വായിക്കാം. ഇതെന്താണ് പറഞ്ഞേ? ആ ഇങ്ങനെ വായിക്കാം, അതെ, ഗ എന്നാണ് വായിക്കാം. വെരി ഗുഡ്, ഗ. അപ്പോൾ ആ ഒരു വരയും ആ ഒരു സംഭവം ഇത്രയുമാണ് ഗ. ഇത് ആ ചിഹ്നമാണ്, നമുക്ക് ആ ആ ചിഹ്നം, ഈ ചിഹ്നം, ഈ ചിഹ്നം, ആ ചിഹ്നങ്ങളൊക്കെ നമ്മൾ പഠിക്കുക കേട്ടോ. ഇപ്പോൾ അത് പഠിക്കേണ്ട സമയമായിട്ടില്ല, ഇത് ഫുൾ തീർത്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഗ, ആ, യ ആണിത്. അപ്പോൾ ഗായ്, ഒന്നും കൂടെ ഗായ്, ഗായ്, ഒന്നും കൂടെ ഗ, ഗായ്, ഗ, ഗ വെച്ചിട്ടുള്ളത് ഗായ്, ഗ, ഗായ്, ഗായ്. ഓക്കെ, ഗായ് എന്ന് പറഞ്ഞാൽ പശു. പശുവിനെയാണ് നമ്മൾ ഹിന്ദിയിൽ ഗായ് എന്ന് പറയുന്നത്. ഗായ് ഹമേ ദൂധ് ദേത്തി ഹേ, അങ്ങനെ നമ്മൾ പറയും ഹിന്ദി. ഓക്കെ, ഗായ്, അപ്പോൾ ഗായ്, ഗ, ഗായ്. ഓക്കെയാണ്, പഠിച്ചു. ഇനി നമുക്ക് ഗ വെച്ചിട്ടുള്ള അടുത്ത വാക്ക് നോക്കാം. നോക്കാം, നോക്കാം, എത്തിക്കഴിഞ്ഞു. ഓക്കെ, എത്തി. എന്താണിത്? ആ അതെ, ഗ. ഓക്കെ, ഗ, ബാക്കി അറിയില്ല, നമുക്ക് നോക്കാം. ഗ മല, ഗ മല, ഒന്നും കൂടെ ഗ, ഗ മല, ഗ, ഗ മല, ഒന്നും കൂടെ ഗ, ഗ മല, ഗ, ഗ മല, ഗ മല. ഗ മല എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാവോ? നമ്മൾ ചെടിച്ചട്ടിയില്ലേ, ചെടിച്ചട്ടി, ആ ചെടിച്ചട്ടീനെയാണ് നമ്മൾ ഗമല എന്ന് പറയുന്നത്. എന്താണ് ഗമല? ചെടിച്ചട്ടിയെ നമ്മൾ എന്ത് പറയും? ഗമല. ഓക്കെ, കമലയെന്നല്ല, ഗമല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലെറ്റർ എത്തിക്കഴിഞ്ഞേ. ഓക്കെ, ആ നമ്മൾ സാധാരണ എങ്ങനെ വായിക്കും? ആ കായ്ക്ക, കായ്ക്കങ്ങ അല്ലേ, ക, ഇക്ക, ഗ, ഇക്ക, ഇക്ക, അതും ഇക്കയാണല്ലേ നമുക്ക്, മിക്ക ആൾക്കാർക്കും അത് ഇക്കയാണ്. അങ്ങനെയാണ് വായിക്കുക, പക്ഷെ അങ്ങനെ വായിക്കരുത്, അങ്ങനെയല്ല വായിക്കേണ്ടത്. എങ്ങനെയാണ് വായിക്കേണ്ടത്? ഞാനൊരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ക, ക കഴിഞ്ഞിട്ടുള്ളത് ഒരു ഹാ ചേർത്ത് പറയുക, ക, ഖ അല്ലേ, ഖ. അടുത്ത എന്താ നമ്മൾ പഠിച്ചത്? ഗ അല്ലേ, ക, ഖ, ഗ. അപ്പോൾ തൊട്ടിപ്പുറത്ത് എന്തായിരിക്കും? തൊട്ടടുത്തത് ഗ കഴിഞ്ഞാൽ ഒരു ഹാ ചേർത്ത് വായിക്കുക. എങ്ങനെ വായിക്കും? ഘ. മനസ്സിലായോ?
ഖ ഗ ഘ. ശ്രദ്ധിച്ച് കേൾക്കുക, ഗ കഴിഞ്ഞിട്ട് ഗ കഴിഞ്ഞിട്ട് ഘ ഘ, കണ്ട ഗായുടെ കൂടെ ഒരു ഹായും കൂടി ചേർത്തു ഘ. അപ്പോൾ ആ ഘ ആണ് ആ എഴുതിയിരിക്കുന്നത്, മലയാളത്തിൽ എഴുതിയിട്ടുള്ളത്. ക ഖ ഗ ഖ അങ്ങനെ തന്നെ പറയാം കേട്ടോ, അല്ലാതെ ഇങ്ങനെ ടൂണിൽ വായിക്കും എല്ലാം തെറ്റി പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഘ എന്ന് വായിക്കാം. ഓക്കെ, ആ ഇത് ഹിന്ദിയിൽ എങ്ങനെ എഴുതും ആ എനിക്കറിയില്ല അല്ലേ, നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെ എഴുതേണ്ടതെന്ന് നോക്കാവേ, കൂടെ ഉണ്ടാവണം, നമുക്ക് നോക്കാം. ഇതേ മൂന്നില്ലേ, നമ്മുടെ മൂന്ന്, ആ മൂന്നിനൊന്ന് തിരിച്ചിടുക, പക്ഷെ ചരിച്ച് തിരിച്ചിടുക, മനസ്സിലായില്ലേ. നമുക്ക് നോക്കാം, ഇത് ഇങ്ങനെ ഇങ്ങനെ, മനസ്സിലായോ? അതിനുശേഷം മേളിൽ നിന്ന് താഴോട്ടൊരു വര, മനസ്സിലായോ? എങ്ങനെയാണ്, ഇങ്ങനെ ഒന്ന് തിരിച്ചിടുക, എന്നിട്ട് മേളിൽ നിന്ന് താഴോട്ടൊരു വര, എന്നിട്ടോ ഇവരെല്ലാവരും താങ്ങി നിർത്താൻ മേളിലൊരു വര. അപ്പോൾ ഇതിവിടെ ഒരു വര, ഇതെന്താണ് ഘ. അപ്പോൾ ആദ്യത്തെ എന്തായിരുന്നു, ക ഖ ഗ ഘ. അപ്പോൾ ഇത് ഘ ആണ്, ഈ ഘ വച്ചിട്ടുള്ള വാക്ക്, ഘ വച്ചിട്ടുള്ള വാക്കെത്തിക്കഴിഞ്ഞു. ഇത് നോക്കണ്ട കേട്ടോ, കോമ ഇട്ടതാ. ഓക്കെ, അതൊന്നും വേണ്ട. ഓക്കെ, നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വായിക്കുക. ആ ഘ ഘ ഇത് ഘർ. അപ്പോൾ ഘ ഘർ ഘ ഘർ, ഒന്നും കൂടെ ഘ ഘർ ഘ ഘർ. ഓക്കെ, ഘർ ഘർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? ഘർ വീട്, വീടിനെയാണ് നമ്മൾ ഘർ എന്ന് പറയുന്നത്. നിങ്ങൾ താമസിക്കുന്നില്ലല്ലേ വീട്, ആ അതെന്താണ് ഘർ ഘർ. ഓക്കെ ഘർ. ഓക്കെ, ആ നമുക്ക് അടുത്ത വാക്കിലേക്ക് പോവാം. ഘ വച്ചിട്ടുള്ളത് ഇത് എത്തിക്കഴിഞ്ഞു, വായിക്കുകയാണ് ഘ, കറക്റ്റ് വായിച്ചു അല്ലേ. ആ ഘ ഡ ഘട, ഒന്നും കൂടെ ഘ ഡ ഘട ഘട, ഇതാണ് ഘട. ഘട എന്ന് പറഞ്ഞാൽ കലം. എന്തായാലും കുറച്ച് നേരത്തെ കലം എന്ന് പറഞ്ഞിട്ട് പേന എന്ന് പറഞ്ഞു അല്ലേ, അത് ഹിന്ദിയിൽ എഴുതുമ്പോൾ കലം എന്ന് ഹിന്ദിയിൽ എഴുതിയാൽ അതെന്താണ്, പേനയാണ്. ഇവിടെ അപ്പോൾ കലത്തിന്, നമ്മുടെ മലയാളത്തിലുള്ള ആ കലത്തിന് എന്തെങ്കിലും ഒരു ഹിന്ദി വാക്ക് കാണുമല്ലോ, ആ വാക്കാണിത്, എന്താണ് ഘട ഘട. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇനി അമ്മ അമ്മയും അച്ഛനോ മറ്റും ചോറൊക്കെ വയ്ക്കുമ്പോഴില്ലേ, ആ എങ്ങനെ പറയും, ആ കലത്തിന് ചോറ് വയ്ക്കുകയാണ്, കലം കാണുമ്പോൾ എന്ത് പറയും, ഘട. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത വാക്കെത്തിയേ. ഇതെന്താണ് ഘ അല്ലേ, കറക്റ്റ് ഘ ഡി ഘടി, എന്താണ് ഘടി ഘ ഡി ഘടി. ഓക്കെ, ഘടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? ആ ഘടി എന്ന് പറഞ്ഞാൽ വാച്ചാണ്, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, വാച്ച് ക്ലോക്ക് അതെല്ലാം എന്താണ് ഘടി എന്നാണ് പറയുക. ഇതാണ് ഘടി, വാച്ച് എന്താണ് ഘടി. ഓക്കെ ഘ ഡി ഘടി. അപ്പം ഇനി വാച്ച് കാണുമ്പോൾ എന്ത് പറയും, ആ ഘടി എന്ന് പറയണം. അപ്പോൾ മറക്കത്തില്ല, ഇങ്ങനെ ഓരോന്ന് കാണുമ്പോഴല്ലേ അത് പറയാൻ ശ്രമിച്ചു. ഒക്കെ ഇംഗ്ലീഷിൽ എന്ത് പറയും, ആ വാച്ച് എന്ന് പറയല്ലേ, വാച്ച്. അടുത്തത് വാച്ച് എന്നല്ല, വാച്ച്. ഓക്കെ, അടുത്തത് എന്താണ് ഹിന്ദിയിൽ എന്ത് പറയും എന്നൊന്ന് ആലോചിച്ച് നോക്കാം, ഘടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അക്ഷരത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്ത അക്ഷരം എന്താണ്, ങ അല്ലേ, ങ. ഓക്കെ, മലയാളത്തിൽ നമുക്കറിയാം ങയാണ്, അതിങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയാം. പക്ഷേ ഇങ്ങനൊരു ഇങ്ങനത്തെ ഒരു ങ വെച്ചിട്ടുള്ള വാക്കുകളൊക്കെ വളരെ വളരെ കുറവാണ് അല്ലേ. അതുപോലെ തന്നെയാണ് ഹിന്ദിയിലും, അങ്ങനെ ഇതൊരു വാക്കായിട്ട് അല്ലെങ്കിൽ സോറി ഒരു വാക്കിൻ്റെ അകത്ത് എന്താണ് ഈ ഒരു അക്ഷരമായിട്ട് ഉപയോഗിക്കാറില്ല. ഒരു അനുസാർ എന്നൊക്കെ പറയാം, അത് ഇനിയും നമ്മൾ പഠിക്കും, ഹിന്ദി പഠിക്കുമ്പോൾ പഠിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുള്ളൂ, അല്ലാതെ ഒരു ലെറ്റർ എന്നുള്ള രീതിയിൽ എന്താണ് ആ വാക്കിലൊരു ലെറ്റർ എന്നുള്ള രീതിയിൽ ഒരിക്കലും ങ അങ്ങനെ ഉപയോഗിച്ച് അങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കാറില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ങ എങ്ങനെ എഴുതേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ങ എങ്ങനെയാണ് എഴുതേണ്ടത് നോക്കണേ. മേളിൽ നിന്ന് ചെറുതായിട്ട്, വളരെ ചെറുതായിട്ടൊരു വര വരയ്ക്കാം കേട്ടോ.
ഒന്നും കൂടെ ചെറുതായിട്ടൊരു വര വരച്ച് സ്ട്രെയിറ്റാണ് വരയ്ക്കണേ. എന്നിട്ട് എസ് എഴുതാറിയാവോ നിങ്ങൾക്ക്? അറിയാം. ഓക്കെ, നോക്കാം. ഒരു എസ് അങ്ങോട്ട് എഴുതാം. താഴെ തട്ടുന്ന രീതിയിൽ തന്നെ ഒരു എസ് അങ്ങോട്ട് എഴുതാം. എഴുതി എഴുതി കഴിഞ്ഞിട്ട് എന്താ ചെയ്യണ്ടേ? ഇവിടെ ഇങ്ങനെ സൈഡിലായിട്ടൊരു കുഞ്ഞു കുത്തു. നേരത്തെ ഒരു വര കൊടുത്തില്ല, അതുപോലെ ഇവിടെ ഒരു കുത്ത് കൊടുക്കുക. സൈഡിലായിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. ഇവിടെയായിട്ടൊരു കണ്ണ് വയ്ക്കായിരിക്കും, ഒരു കുഞ്ഞു കുത്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവരെല്ലാവരെയും കൂടെ തൂക്കിയിടാനൊരു വര. ഓക്കെ, വര കൊടുത്തു. ഇതാണ് ഹിന്ദിയിലെ ങ. പക്ഷേ ഇത് വെച്ചിട്ട് അങ്ങനെ വാക്കുകളൊന്നും വലുതായിട്ടില്ല, അതുകൊണ്ടൊന്നും പഠിക്കേണ്ട. പക്ഷേ ങ എന്ന് പറഞ്ഞൊരാളുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ അക്ഷരം ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ങ. ഓക്കെ, മേളിൽ നിന്ന് കുഞ്ഞു വര ഒന്നും കൂടെ എഴുതണോ? മേളിൽ നിന്നൊരു കുഞ്ഞു വര, ഒരു എസ് എഴുതുക, ഒരു കുഞ്ഞു കുത്തിട്ട് കൊടുക്കുക, എന്നിട്ടൊരു വര. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹിന്ദിയുടെ കാര്യങ്ങൾ. എല്ലാം ഓർത്ത് വയ്ക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നും കൂടെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റിവൈസ് ചെയ്ത് നോക്കിയാലോ. ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കാം. എങ്ങനെ റിവൈസ് ചെയ്യും? ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് നമുക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, ആക്ടിവിറ്റി ചെയ്യാവേ. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി. മാച്ച് ദ ഫോളോയിങ് ആണ്, അതായത് മാച്ച് ചെയ്യുക കറക്റ്റായിട്ടുള്ള ആൾക്കാരുടെ തുടക്കം. അതിലെ ഏതൊക്കെയാണ്, ആരൊക്കെയാണ് ഈ വാക്കിൽ തുടങ്ങുന്നത് എന്നുള്ളത് മാച്ച് ചെയ്യുക കേട്ടോ. ഞാൻ എല്ലാവരെയും കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാൻ പറയുന്നതായിരിക്കും ഇത് എത്രയെണ്ണം ശരിയായെന്നൊക്കെ എന്നോട് പറയണം കേട്ടോ. ഓക്കെ, ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോവുകയാണ്. ഓക്കെ, ഓക്കെ, ക. എന്താണ് ആദ്യത്തെ ലെറ്റർ? കായാണ്. ഞാൻ ഓരോന്ന് പറയാം. ആദ്യത്തെ ലെറ്റർ കായാണ്. രണ്ടാമത്തെ ലെറ്റർ ഖായാണ്. കറക്റ്റായോ? ഖ. അടുത്തത് ഇതെന്താണ്? ഗായാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണോ ചെയ്തത്? നോക്കാം. അപ്പോൾ ഇവിടെ കായാണ്. ക വച്ചിട്ട് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? അതെ, താമരയല്ലേ. താമര നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഹിന്ദി എന്തായിരുന്നു തുടക്കം, ഓർക്കുന്നുണ്ടോ? കമൽ അല്ലേ, കമൽ. ഓക്കെ, അത് കറക്റ്റായി. കമൽ കറക്റ്റ്. ഇനി അടുത്തത് വീടിൻ്റെ ഹിന്ദി എന്തായിരുന്നു? ഘർ ആയിരുന്നു അല്ലേ, ഘ, ഘർ. ഓക്കെ, അപ്പോൾ അതാണിത്. അടുത്തത് പശു. പശുവിൻ്റെ ഹിന്ദി എന്തായിരുന്നു? ഗായ് അല്ലേ, ഗായ്. ഇവിടെ ഗ, അപ്പോൾ ഗായ്. ഓക്കെ, കറക്റ്റായി മൂന്നെണ്ണോ? ഒരെണ്ണം ഇതിന് കറക്റ്റായോ? അതൊന്നും കറക്റ്റായല്ലേ. സാരമില്ല, എന്നോട് പറയാം കേട്ടോ, കമൻറ്റിൽ എന്നോട് പറയാം, അപ്പോൾ നമുക്ക് ശരിയാക്കാം. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇതിന് ശേഷം ഇനി ഉണ്ട്, ഇനിയും കുറച്ചുണ്ട് ആൾക്കാരല്ലേ, അത് നമുക്ക് തൊട്ടടുത്ത ഹിന്ദി ക്ലാസ്സിൽ പഠിക്കാം. അപ്പം അതുവരെ നല്ലോണം നോക്കി വയ്ക്കാം, വായിച്ച് വായിച്ച് പഠിക്കാം. ഓക്കെ, എഴുതി എഴുതി പഠിക്കാം. ഒരു 10-15 പ്രാവശ്യമൊക്കെ ഓരോരുത്തരെ കായ് ഖ ഗ ഖ ങ എല്ലാം എഴുതി പഠിക്കാം. ഓക്കെ, പഠിക്കുമെന്ന് പ്രോമിസ് ചെയ്യൂ. പ്രോമിസ്. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് അടുത്ത ഹിന്ദി ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ അതുവരെ നല്ലോണം നോക്കി വയ്ക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ എപ്പോഴാണ് എൻ്റെ വീഡിയോ വരുന്നത് അപ്പോൾ തന്നെ മിസ് ചെയ്യാതെ കിട്ടും. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ട്യൂഷൻ കുടുംബത്തിലെ ഒരു അംഗമായി മാറും. തരാ, താങ്ക് യു.